ഇന്ത്യയെ ലക്ഷ്യമിട്ട ചൈന അയച്ച ചാരക്കപ്പൽ മാലിദ്വീപിലെത്തി. ഇന്ന് ഉച്ചയോടെയാണ് കപ്പൽ തുറമുഖത്ത് പ്രവേശിച്ചത്. അതേസമയം ചൈനീസ് കപ്പലിന്റെ നീക്കങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഷിയാങ് യാങ് ഹോങ് 3 എന്ന കപ്പലാണ് ചൈന മാലിദ്വീപിലേക്ക് അയച്ചിരിക്കുന്നത്. തുറമുഖത്തിലെ പ്രവർത്തനങ്ങൾക്കും സൈനിക നിരീക്ഷണത്തിനുമായാണ് ചൈനീസ് കപ്പൽ മാലിദ്വീപിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഭരണകൂടത്തിന്റെ വാദം. എന്നാൽ ചൈനയിലെ സന്യാ തുറമുഖത്ത് നിന്ന് യാത്ര ആരംഭിച്ചത് മുതൽ കപ്പലിന്റെ നീക്കം സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ്. യാത്ര ആരംഭിച്ചതിനു പിന്നാലെ 3 തവണയാണ് കപ്പൽ സുന്ദ കടലിടുക്ക് താണ്ടിയത്. ഇതേ തുടർന്ന് ഇന്തോനേഷ്യൻ നാവികസേന കപ്പലിലെ ജീവനക്കാരെ പിടികൂടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നതു മുതൽ ഇന്ത്യ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ചൈനീസ് കപ്പൽ എത്തിയതു മുതൽ വെസ്റ്റൽ ട്രാൻസ്പോണ്ടർ പ്രവർത്തനരഹിതമായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മെയ് മാസത്തോടെ ഇന്ത്യയിൽ നിന്നുള്ള സൈനികരെ പൂർണ്ണമായി തിരിച്ചയക്കുമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് കപ്പൽ മാലിദ്വീപിലെത്തിയത്. ഇന്ത്യയുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടെ മുഹമ്മദ് മൊയ്സു ചൈന സന്ദർശിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ ചർച്ചയിലാണ് കപ്പൽ അയക്കാൻ ധാരണയായത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ കനത്ത എതിർപ്പുകൾക്കിടെയാണ് ചൈനീസ് കപ്പൽ മാലി തുറമുഖത്തേക്ക് പ്രവേശിക്കുന്നത്. മാലിദ്വീപിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ നിരീക്ഷണം ലക്ഷ്യമിട്ടാണ് ചൈന കപ്പൽ അയക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതേസമയം ഇന്ത്യാവിരുദ്ധ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുകയോ തുരങ്കം വയ്ക്കുകയോ ചെയ്യാൻ മറ്റ് രാജ്യങ്ങളെ ഒന്നും അനുവദിക്കില്ലെന്നും മൊയ്സു പാർലമെന്റിൽ പറഞ്ഞു. മെയ് 10 ഇന്ത്യൻ സൈന്യം മാലിദ്വീപിൽ നിന്ന് പൂർണ്ണമായും ഒഴിയുമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമെടുത്തു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു സംഘം സൈനികർ മാർച്ച് 10 ദ്വീപ് വിടും. മറ്റു 2 സംഘങ്ങൾ മെയ് 10 പിൻവാങ്ങും. ഇന്ത്യയുമായുള്ള കരാർ പുതുക്കില്ല. ഒരു രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുകയോ തുരങ്കം വയ്ക്കുകയോ ചെയ്യാൻ അനുവദിക്കില്ല, മൊയ്സു പറഞ്ഞു. എന്നാൽ മാലിദ്വീപിലെ 2 പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ MDPയും ഡെമോക്രാറ്റുകളും മൊയ്സുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു. 56 അംഗങ്ങളിൽ പ്രസംഗം കേൾക്കാൻ വെറും 24 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെ മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം മാർച്ച് 15 മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞിരുന്നു. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ 88 ഇന്ത്യൻ സൈനികരാണ് മാലിദ്വീപിലുള്ളത്. ടൂറിസത്തെ ചൊല്ലിയാണ് മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. ഇതിനിടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തുകയുണ്ടായി. 5 ദിവസം നീണ്ട ചൈനാ സന്ദർശനത്തിന് പിന്നാലെയാണ് മാലിദ്വീപ് നിലപാടും കടുപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയത്. മാലിദ്വീപിലെ ജനങ്ങൾക്കായി തങ്ങളുടെ സർക്കാർ മൂലം ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വന്തം സമുദ്രപ്രദേശം തിരിച്ചുപിടിക്കുമെന്നും മൊയ്സു വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായുള്ള ഹൈഡ്രോഗ്രാഫിക് കരാറിനെ ചൂണ്ടിക്കാട്ടിയാണ് മൊയ്സു ഈ പ്രഖ്യാപനം നടത്തിയത്. മാലിദ്വീപിന്റെ പരമാധികാരം ലംഘിക്കുന്ന ഒരു ഉടമ്പടിയും ഒരു രാജ്യവുമായി ഉണ്ടാക്കരുതെന്നും മൊയ്സു ഓർമ്മിപ്പിച്ചു. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലിദ്വീപ് സന്ദർശനത്തിനിടെയാണ് ഹൈഡ്രോഗ്രാഫിക് കരാർ ഒപ്പിടുന്നത്. ഈ കരാർ പ്രകാരം മാലിദ്വീപിലെ സമുദ്രമേഖലയിൽ ഇന്ത്യ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താറുണ്ടായിരുന്നു. ഇതിനായി നിരവധി ഇന്ത്യൻ കപ്പലുകൾ സമുദ്രമേഖലയിൽ വിന്യസിച്ചിരുന്നു. ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നുള്ള വിവരങ്ങളിലൂടെ ഒരു രാജ്യം അതിന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. നാവിഗേഷൻ, സമുദ്ര പരിസ്ഥിതി നിരീക്ഷണം, സമുദ്ര ശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്കും ഈ വിവരങ്ങൾ ഉപയോഗിക്കും. മാലിദ്വീപിലെ തിരഞ്ഞെടുപ്പിൽ ചൈന അനുകൂല പ്രസിഡന്റ് മൊയ്സു അധികാരത്തിലെത്തിയതോടെ ഇന്ത്യയുമായുള്ള ഈ കരാർ റദ്ദാക്കിയിരുന്നു. ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മൊയ്സു അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നയുടൻ തന്നെ വാഗ്ദാനം പാലിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. 2023 നവംബർ 17 അധികാരമേറ്റ മൊയ്സു സൈന്യത്തെ തിരികെ വിളിക്കണമെന്ന് ഇന്ത്യയോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. നിലവിൽ 88 ഇന്ത്യൻ സൈനികർ തങ്ങളുടെ രാജ്യത്തുണ്ടെന്നാണ് മാലിദ്വീപ് സർക്കാർ അവകാശപ്പെടുന്നത്. മാലിദ്വീപിനെ സഹായിക്കാൻ ഇന്ത്യ ഡാർണിയൻ 228 മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റും 2 HAL ധ്രുവ ഹെലികോപ്റ്ററുകളും അയച്ചിരുന്നു. ഇതിന്റെ പ്രവർത്തനത്തിനായി ഇന്ത്യൻ സൈനികരെ മാലിദ്വീപിലേക്ക് അയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.